ബദിയടുക്കൽ പ്രശസ്ത ഡെന്റിസ്റ്റ് ഡോക്ടർ കൃഷ്ണമൂർത്തിയുടെ മരണവുമായി ബന്ധപ്പെട്ടുള്ള ചില ഗൗരവകരമായിട്ടുള്ള കാര്യങ്ങൾ മാധ്യമത്തെയും പോലീസിനെയും സർക്കാരിനെയും ജനങ്ങളെയും അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പത്രസമ്മേളനം ഇവിടെ വിളിച്ചിട്ടുള്ളത്. പത്രസമ്മേളനത്തിൽ എൻ്റെ കൂടെയുള്ളത് ബി ജെ പിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീ വിജയകുമാർ റായ്. ഇടതുവശത്ത് ഇപ്പോൾ ബദിയടുക്ക മണ്ഡലം, ബി ജെ പിയുടെ ബദിയടുക്ക മണ്ഡലം, നിയോജക മണ്ഡലത്തിനെ രണ്ടായിട്ട് വിഭജിച്ചിട്ടുണ്ട്. ബദിയടുക്ക മണ്ഡലത്തിലെ പ്രസിഡൻ്റ് ശ്രീ ഹരീഷ് നാരമ്പാടി എന്നിവരാണ് കൂടെയുള്ളത്. ജില്ലാ പ്രസിഡൻറ്റിന് ഒരു മെഡിക്കൽ റിവ്യൂ ഉള്ളതുകൊണ്ട് അദ്ദേഹം പുത്തൂർ ഹോസ്പിറ്റലിൽ പോയിരിക്കുകയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കാൻ സാധിക്കാതെ. ഡോക്ടർ കൃഷ്ണമൂർത്തിയുടെ മരണം പല കോണിൽ നിന്ന് കേൾക്കുന്നത് അദ്ദേഹത്തിനെതിരെ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു പേഷ്യൻ്റിനെതിരെ അവർക്കെതിരായിട്ട് നടന്നിട്ടുള്ളൊരു അതിക്രമണത്തിൽ മനം നൊന്ത് ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണ്. വാസ്തവത്തിൽ അതിനെക്കുറിച്ച് അന്വേഷിക്കുന്ന സമയത്ത് അത് വാസ്തവവിരുദ്ധമായിട്ടുള്ള കാര്യമാണെന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചില കാര്യങ്ങൾ പോലീസും അന്വേഷിക്കണം, മാധ്യമങ്ങളും അന്വേഷിക്കണം എന്ന നിലയ്ക്ക് സത്യം ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം. ഇപ്പോൾ പറഞ്ഞ് കേട്ട് നിങ്ങളിൽ പലരും വാർത്ത ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ വാസ്തവവിരുദ്ധമാണ് എന്നുള്ളത് ആദ്യമേ പറയുകയാണ്. ഡോക്ടർ കൃഷ്ണമൂർത്തിയുടെ മരണം ആത്മഹത്യയല്ല. ഡോക്ടർ കൃഷ്ണമൂർത്തിക്കെതിരായിട്ട് ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ആരോപണങ്ങളും തീർത്തും അടിസ്ഥാനരഹിതമായിട്ടുള്ളതാണ്. ഡോക്ടർ കൃഷ്ണമൂർത്തി ഒരു പരമ്പരാഗതമായിട്ട് വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഡോക്ടർ ഫാമിലിയിലെ ഒരു അംഗമാണ്. അദ്ദേഹം കഴിഞ്ഞ 3 പതിറ്റാണ്ടായിട്ട് ബദിയടുക്കയിൽ ഡെന്റിസ്റ്റായിട്ട് സേവനമനുഷ്ഠിക്കുന്നുണ്ട്. അദ്ദേഹത്തെക്കുറിച്ച് യാതൊരു തരത്തിലുള്ള ആക്ഷേപമോ ആരോപണമോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. പ്രൊഫഷണലായിട്ടുള്ള മിസ്കോണ്ടാക്റ്റോ മിസ്ബിഹേവിയറോ അല്ലെങ്കിൽ ഇൻഎഫിഷ്യൻസിയോ ഒന്നും തന്നെ ഇതുവരെ ആർക്കും ഉന്നയിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ചും ആർക്കും ഇതുവരെ ഒരു എതിർ അഭിപ്രായം ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, എല്ലാവരും ബഹുമാനിക്കുന്ന അങ്ങേയറ്റത്തെ ജെൻറ്റിൽമാൻ ആയിട്ടുള്ള ഒരു ഡോക്ടറും ഒരു സമൂഹത്തിലെ വ്യക്തി എന്ന നിലക്കും അങ്ങേയറ്റം വ്യക്തി ശുദ്ധി സ്വഭാവശുദ്ധിയൊക്കെ നിന്ന് പോയിട്ടുള്ള ഒരാളാണ്. അങ്ങനെയുള്ള ഒരു ഡോക്ടറെ കുറിച്ചിട്ടാണ് ഇപ്പോൾ വളരെ മ്ലേച്ഛമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ആ ആരോപണം, അദ്ദേഹത്തിനെതിരായിട്ടുള്ള ആരോപണം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു പേഷ്യൻറ്റിനെ അദ്ദേഹം ഒരു സ്ത്രീയായിട്ടുള്ള ഒരു ഭർത്തുമതിയായിട്ടുള്ള പേഷ്യൻറ്റിനോട് അപമര്യാദയായിട്ട് പെരുമാറി എന്നുള്ളതാണ്. ഈ കേസ് രജിസ്റ്റർ ചെയ്യുന്നത് ഈ കഴിഞ്ഞ 9-ാം തീയതിയാണ് അദ്ദേഹത്തിനെതിരായിട്ട്. 9-ാം തീയതിയിൽ കൊടുത്ത പരാതിയിൽ ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഈ സ്ത്രീയെ ഉപദ്രവിച്ചു അല്ലെങ്കിൽ ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്ന തീയതി 1 ഒക്ടോബർ 26 ഡോക്ടറെ പോയി ഡോക്ടറെ ചികിത്സയ്ക്ക് വേണ്ടി പോയി ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്ന സമയത്ത് അവരെ ഉപദ്രവിച്ചു എന്ന് പറയുന്നു. അതേ പരാതിയിൽ പിന്നീട് പറയുന്നത് വീണ്ടും ഡോക്ടറെ അടുത്ത് ചികിത്സയ്ക്ക് വേണ്ടി പോകുന്നത് ഇക്കഴിഞ്ഞ 5-ാം തീയതി നവംബർ 5-ാം തീയതി ശനിയാഴ്ച അന്നും വീണ്ടും ഉപദ്രവിച്ചു എന്നാണ് പറയുന്നത്. പരാതി കൊടുക്കുന്നത് 9-ാം തീയതിയാണ് ഈ ഡോക്ടർക്കെതിരായിട്ടുള്ള പരാതി. ഇത് തീർത്തും കെട്ടിച്ചമച്ചൊരു കഥയാണ്, കള്ളപ്പരാതിയാണ്. കാരണം 9-ാം തീയതിയാണ്
ഡോക്ടർ കാണുന്നില്ല എന്നുള്ള പരാതി അദ്ദേഹത്തിൻ്റെ ഭാര്യ സ്റ്റേഷനിൽ രേഖാമൂലം കൊടുക്കുന്നത്. 8-ാം തീയതി തന്നെ സ്റ്റേഷനിൽ അവർ പരാതിയുമായിട്ട് എത്തിയിരുന്നു. സംഭവിച്ചത് ഈ നവംബർ 7-നും 8-നുമായിട്ട് 5 മുസ്ലിം ലീഗ് നേതാക്കന്മാർ ഡോക്ടറെ പോയി ഭീഷണിപ്പെടുത്തി പണം ആവശ്യപ്പെട്ടിരുന്നു. ആ പണം കൊടുത്തില്ലെങ്കിൽ അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ പ്രൊഫഷണലായിട്ടും കുടുംബവും എല്ലാം മാനഹാനി വരുത്തുന്ന രീതിയിലും അദ്ദേഹത്തിൻ്റെ ജീവൻ അപകടപ്പെടുത്തുന്ന രീതിയിലും ഭീഷണിയുണ്ടായി. ആദ്യത്തെ സംഭവം 7-ാം തീയതിയാണ്. 7-ാം തീയതി രാവിലെ പോയി ഭീഷണിപ്പെടുത്തുന്നു, ഡോക്ടർ വഴങ്ങുന്നില്ല. അങ്ങനെ ഒരു സമയം പറഞ്ഞ് അവിടുന്ന് ഈ ലീഗിൻ്റെ നേതാക്കന്മാർ മടങ്ങുന്നു. അതിനുശേഷം 8-ാം തീയതി രാവിലെ വീണ്ടും 5 ആൾ പോയി ഭീഷണിപ്പെടുത്തുകയും ഭീഷണിക്ക് വഴങ്ങാതിരിക്കുമ്പോൾ ജീവൻ അപായപ്പെടുത്തും, അങ്ങേയറ്റത്തെ നാണക്കേട് ഉണ്ടാക്കുന്ന വിധത്തിൽ കൈകാര്യം ചെയ്യും എന്ന ഭീഷണി വീണ്ടും വരുന്നു. അന്ന് വൈകുന്നേരം 6 മണിക്കുള്ളിൽ പണം നൽകണമെന്ന്, വലിയ തുകയാണ് ആവശ്യപ്പെട്ടത് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ആ പണം നൽകിയില്ലെങ്കിൽ അവരുടെ ഭീഷണി, അവരുടെ ആവശ്യമനുസരിച്ച് ഡോക്ടർ നിന്ന് കൊടുത്തില്ലെങ്കിൽ ഡോക്ടർക്കെതിരായിട്ട് ഡോക്ടറെ അപായപ്പെടുത്തുന്നതടക്കമുള്ള കാര്യങ്ങൾ അവിടെ ഭീഷണി സ്വരത്തിൽ വന്നു. പിന്നീട് ഡോക്ടറെ കാണുന്നില്ല. പിന്നെ അറിയുന്നത് ഇന്നലെ രാവിലെയാണ് വീട്ടുകാരൊക്കെ അറിയുന്നത്, പോലീസൊക്കെ അറിയുന്നത്. ഈ ഡോക്ടറുടെ മൃതദേഹം കുന്താപുരത്തിൻ്റെ അടുത്ത് റെയിൽവേ പാലത്തിൻ്റെ മുകളിൽ കാണപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ആത്മഹത്യക്ക് ഉള്ള സാധ്യത ഒരു പക്ഷേ സംശയിച്ചാൽ അങ്ങനെ അല്ല എന്നുള്ളതാണ് വാസ്തവം. അതിൽ ഒരു കാരണവശാലും ഈ ബോഡി ലഭിച്ച, ബോഡി കണ്ടെത്തിയ സ്ഥലവും ബോഡിയുടെ പരിക്കും ബാക്കി കാര്യങ്ങളുമൊക്കെ പരിശോധിക്കുന്ന സമയത്ത് അവിടെ കർണാടക പോലീസ് പോയി അവരുടെ ഒരു പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തൽ ഇതൊരു ആത്മഹത്യയാവാൻ ഒരു സാധ്യതയുമില്ല. അതിന് പല ഘടകങ്ങൾ പോലീസ് നിരീക്ഷിക്കുന്നുണ്ട്, പല ഘടകങ്ങളും എക്സ്പേർട്ടായിട്ടുള്ള വിദഗ്ധരായിട്ടുള്ള ഡോക്ടർമാരും ഉന്നയിക്കുന്നുണ്ട്, അതിൽ കുടുംബവും ഉന്നയിക്കുന്നുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഡോക്ടർ ഈ ലീഗുകാരുടെ ഭീഷണി ഉന്നയിക്കപ്പെട്ടിട്ടുള്ള, അല്ലെങ്കിൽ ഭീഷണി ഉയർത്തിയിട്ടുള്ള, ജീവന് ഭീഷണി ഉണ്ടാക്കിയിട്ടുള്ള 8-ാം തീയതി രാവിലെ രാവിലെ ക്ലിനിക്കിൽ നിന്ന് പോകുന്നു. ആ സമയത്ത് ധരിച്ചിരുന്ന ഷർട്ടല്ല ബോഡിയിലുണ്ടായിരുന്നത്, ആ ഷർട്ടല്ല. ബോഡിയിൽ കണ്ടത് ഒരു ടീഷർട്ടാണ്. ആ ടീഷർട്ട് എന്ന് പറയുന്നത് ഫുൾ സ്ലീവ് ആയിട്ടുള്ള ടീഷർട്ടാണ്. ഫുൾ സ്ലീവ് ആയിട്ടുള്ള ടീഷർട്ട് ഡോക്ടർ ഒരിക്കലും ധരിക്കുന്ന അല്ല എന്ന് മാത്രമല്ല, അദ്ദേഹം അങ്ങനത്തത് ഒരിക്കലും ധരിക്കാറില്ല. അപ്പോൾ വീട്ടിൽ നിന്ന് നേരെ പോയി, അല്ല സോറി, ക്ലിനിക്കിൽ നിന്ന് നേരെ പോയി, പിന്നീട് ബോഡി കണ്ടെത്തുന്ന സമയത്ത് വീട്ടിലേക്ക് അദ്ദേഹം പോയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ബോഡിയിൽ കണ്ടെത്തിയ, മൃതദേഹത്തിൽ കണ്ടെത്തിയിട്ടുള്ള വസ്ത്രം അവസാനമായിട്ട് കാണുന്ന സമയത്ത് ഉണ്ടായിട്ടുള്ള വസ്ത്രമല്ല എന്നുള്ളതാണ്. അതൊരു പോയിൻ്റ്. രണ്ടാമത്തത്, അദ്ദേഹം ബെൽറ്റാണ് ധരിക്കാറുള്ളത്. ബെൽറ്റ് ധരിച്ചിരുന്നു, അന്നും ബെൽറ്റില്ല. അദ്ദേഹത്തിൻ്റെ പേഴ്സോ അദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റി, ഡ്രൈവിംഗ് ലൈസൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കാണുന്നില്ല. ഈ ബോഡിയിലോ ബോഡിയുടെ പരിസരത്തോ ചെരുപ്പ് ഉണ്ടായിരുന്നില്ല. ഇവിടെ നിന്ന് പോയ പോലീസുകാരും അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളും അതുപോലെ തന്നെ ഇവിടെ നിന്ന് ബോഡി ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പോയവർ, ബോഡി ഉണ്ടായിരുന്ന സ്ഥലത്ത് മാത്രമല്ല 1 കിലോമീറ്റർ അപ്പുറത്തും 1 കിലോമീറ്റർ ഇപ്പുറത്തും പരിശോധന നടത്തി, സൂക്ഷ്മമായിട്ടുള്ള പരിശോധന നടത്തിയിട്ടും ഈ ചെരുപ്പടക്കം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. സ്വാഭാവികമായിട്ടും ഡോക്ടർ, വിദഗ്ധരായിട്ടുള്ള ഡോക്ടർമാരുടെയൊക്കെ അഭിപ്രായം, ഒരാൾ ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചാൽ അദ്ദേഹത്തിൻ്റെ
ഭൗതികമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരിക്കലും ചിന്തിക്കില്ല. സൈക്കോളജിക്കലായിട്ട് അങ്ങനെ ചിന്തിച്ചാൽ പിന്നെ അയാൾക്ക് ആ മൂഡിൽ നിന്ന് അയാൾ മാറും, ടെൻഡ് സൂസൈഡ് ചെയ്യാനുള്ള ടെൻഡൻസിയിൽ നിന്ന് മാറും എന്നുള്ളതാണ്. അപ്പോൾ സൂസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസിഷൻ എടുത്ത മൊമെൻറ്റിൽ എന്താണോ അതിനപ്പുറത്ത് അയാളൊന്നും ചിന്തിക്കില്ല. കുടുംബത്തെക്കുറിച്ച് ചിന്തിക്കില്ല, സുഹൃത്തുക്കളെക്കുറിച്ച് ചിന്തിക്കില്ല, പ്രൊഫഷനെക്കുറിച്ച് ചിന്തിക്കില്ല, സാമൂഹിക കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കില്ല. അയാളുടെ മനസ്സിൽ ഒറ്റ ഇത് എങ്ങനെയെങ്കിലും ജീവൻ പെടിയണം എന്ന് മാത്രമായിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഒരാൾക്ക് ആത്മഹത്യ ചെയ്യാൻ കഴിയുള്ളൂ. അയാൾ അദ്ദേഹത്തിൻ്റെ ഡ്രസ്സിനെ കുറിച്ചൊക്കെ ചിന്തിച്ചാൽ ഡ്രസ്സ് മാറി ഒക്കെ വരുന്ന സമയത്ത് ഈ ടെൻഡൻസി മാറും എന്നാണ് വിദഗ്ധരായിട്ടുള്ള ആൾക്കാർ പറയുന്നത്. അത് വസ്തുതയുമാണ്. മറ്റൊന്ന്, അദ്ദേഹത്തിൻ്റെ വണ്ടി കണ്ടെത്തിയത് കുമ്പളയിൽ നിന്നാണ്, ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, കീ കാണാനില്ല, ബോഡിയിൽ ഉണ്ടായിരുന്നില്ല കീ. അപ്പോൾ എവിടെ പോയി? ഇങ്ങനെയുള്ള പല ക്വസ്റ്റ്യൻസും ഉണ്ട്. കുമ്പളയിൽ നിന്ന് പോയി കുന്താപുരം എന്ന് ഈ ബോഡി കണ്ടെത്തിയ സ്ഥലത്തേക്ക്, കുന്താപുരം റെയിൽവേ സ്റ്റേഷൻ നിന്ന് ഏതാണ്ട് 5 കിലോമീറ്റർ അവിടെ ഉണ്ട്. ബൈ റോഡ് പോയി എന്ന് വെച്ചാലും റോഡ് അസസ്സിന് വേണ്ടിയിട്ട് ഒരു മിനിമം 3 കിലോമീറ്റർ 3-4 കിലോമീറ്റർ ഉണ്ടാവും. എന്തായാലും 2.5 കിലോമീറ്ററിനേക്കാൾ കൂടുതൽ ഒരു 3-4 കിലോമീറ്റർ ഉണ്ടാവും. ഞാൻ അവിടെ പോകാത്തത് കൊണ്ട് എനിക്ക് അവിടെ പോയവരും അവിടുത്തെ ബാക്കി കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത്. അതുകൊണ്ട് ആ ഡിസ്റ്റൻസിൽ ചില വ്യത്യാസമുണ്ടാവും. പക്ഷേ റോഡിൽ ബസ്സിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ബൈ റോഡ് പോയിട്ട് റെയിൽവേ പാലത്തിലേക്ക് കൂടി പോയി എന്ന് പറഞ്ഞാൽ ഇത്രയും ദൂരം നടന്നു പോകണം. ചെരുപ്പില്ലാത്തത് കൊണ്ട് ചെരുപ്പില്ലാതെ നടന്നു പോയാൽ ഇത്രയും ദൂരം പോകുമ്പോൾ ഇത്രയും സമയം ഒരാൾക്ക് സൂസൈഡ് ആത്മഹത്യ ടെൻഡൻസി വെച്ച് അങ്ങനെ പോകാൻ സാധിക്കില്ല. മനം റീതിങ്ക് ചെയ്യും, അദ്ദേഹത്തിൻ്റെ ഒരാളുടെ മനസ്സ് മാറും, അയാൾ ജീവിക്കുന്നതിനെക്കുറിച്ച് സാഹചര്യങ്ങളെ നേരിടുന്നതിനെക്കുറിച്ച് ചിന്തിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ വസ്തുതയുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് അതൊരു ആത്മഹത്യ അല്ല. അവിടെ പരിശോധിച്ചിട്ടുള്ള പോലീസുകാർക്കും അതൊരു ആത്മഹത്യയുടെ ലക്ഷണം കാണുന്നില്ല എന്നുള്ളതാണ് ഇതാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഇതൊരു ആത്മഹത്യയല്ല. കുടുംബങ്ങൾ പറയുന്നത് ഇത് കൊലപാതകമാകാനാണ് സാധ്യത, അത് തള്ളിക്കളയാൻ സാധിക്കാത്തതാണ്. അതുകൊണ്ട് ഡോക്ടർ കൃഷ്ണമൂർത്തിയുടെ ഈ മരണത്തെ സംബന്ധിച്ച് കുടുംബം ഉന്നയിക്കുന്ന ആശങ്കകൾ, സംശയങ്ങൾ അത് പരിശോധിക്കണം, അന്വേഷിക്കണം. ഇത് ഒരു കൊലപാതകം എന്ന നിലക്കുള്ള അന്വേഷണം കൂടി നടത്തണം എന്നുള്ളതാണ്. മറ്റൊന്ന്, അദ്ദേഹത്തിനെതിരായിട്ടുള്ള കള്ളക്കേസാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം ഇത് വിഷയം കൈവിട്ടു പോയി എന്ന് കണ്ടപ്പോൾ പണത്തിന് വേണ്ടിയിട്ട് ഒപ്പം തന്നെ ഈ പോയിട്ടുള്ള ആൾക്കാരുടെക്ക് ചില രഹസ്യമായിട്ടുള്ള അജണ്ടയുണ്ടായിരുന്നു. ആ അജണ്ട എന്ന് പറയുന്നത് ഡോക്ടറെ ആ നാട്ടിൽ നിന്ന് ഓടിക്കുക എന്നുള്ളതാണ്. അത് വേറെ ഒരു അജണ്ടയുടെ ഭാഗമായിട്ടുള്ളതാണ്. ആ അജണ്ട നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് പണം ആവശ്യപ്പെടുന്നതും അതുപോലെ തന്നെ അവരുടെ ഇംഗിതം, അവരുടെ ആവശ്യം നിറവേറ്റുന്നില്ലെങ്കിൽ കള്ളപ്പരാതി കൊടുത്ത് ഡോക്ടറെ അപമാനിക്കാൻ വേണ്ടിയിട്ട്, കുടുംബത്തെ അപമാനിക്കാൻ വേണ്ടിയിട്ടുള്ള, അതുവഴി ബ്ലാക്ക്മെയിൽ ചെയ്ത് കാര്യങ്ങൾ നേടുക എന്നുള്ളതിലേക്കാണ് കാര്യങ്ങൾ എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഇത് വളരെ ഗൗരവകരമായിട്ടാണ് അന്വേഷണം നടത്തേണ്ടത് എന്നുള്ളത്. മറ്റൊന്ന്, ഈ കാര്യത്തെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള പരാതി കുടുംബം കൊടുത്തിരുന്നു, ഡോക്ടറെ ഭാര്യ കൊടുത്തിരുന്നു, അതുപോലെ തന്നെ അവിടുത്തെ സ്റ്റാഫ് പോലീസിന് പറഞ്ഞിരുന്നു. ഇത് ക്ലിനിക്കിനകത്ത് വന്നിട്ടാണ്, ക്ലിനിക്കിനകത്ത് വന്നിട്ട് നടന്നിട്ടുള്ളൊരു സംഭവമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇന്നത്തെ നിയമമനുസരിച്ച് ഒരു ഡോക്ടറുടെ ക്ലിനിക്കിലോ ഹോസ്പിറ്റലിലോ പോയി അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടിക്ക് തടസ്സം വരുന്നുണ്ടെങ്കിൽ അത് ജാമ്യമില്ല കേസാണ്. അപ്പോൾ അത്തരം നോൺ വെയിലബിളും കോഗ്നിസിബിളുമായിട്ടുള്ള കേസിനെ സംബന്ധിച്ച് ഒരു പരാതി ലഭിച്ചിട്ടും പോലീസ് അങ്ങനെ ഒരു കേസ് രജിസ്റ്റർ ചെയ്യാൻ 8-ാം തീയതി തന്നെ പോലീസിന് മുമ്പിൽ പരാതി വന്നതാണ്, കേസ് രജിസ്റ്റർ ചെയ്യാൻ തയ്യാറായിട്ടില്ല. 9-ാം തീയതി വരെ വെയിറ്റ് ചെയ്തു. 9-ാം തീയതി പരാതി എന്ത്, ഒറ്റ പരാതി ഒരു കാര്യത്തിന് മാത്രമേ ഉള്ളൂ, ഡോക്ടർ കാണാനില്ല എന്ന നിലക്ക് മിസ്സിങ്ങിൻ്റെ കേസ് മാത്രമാണ് പോലീസ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഗുരുതരമായിട്ടുള്ള വീഴ്ച പോലീസിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്. ഈ പണം ആവശ്യപ്പെട്ടതും ഈ ഡോക്ടറെ ക്ലിനിക്കിൽ വെച്ച് ഭീഷണിപ്പെടുത്തിയതും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇത് ഗൗരവകരമായിട്ട് എടുത്ത് 8-ാം തീയതി തന്നെ
കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം അത്തരം അങ്ങനെ പോയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഡോക്ടറുടെ ജീവൻ നഷ്ടപ്പെടില്ലായിരുന്നു. ആ സമയത്ത് ക്വിക്കായിട്ടുള്ള ഒരു ആക്ഷൻ എടുത്തിരുന്നെങ്കിൽ അത് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ പോലീസിൻ്റെ ഭാഗത്തുനിന്നും വീഴ്ചയുണ്ട് ഇതിനകത്ത്. അതൊക്കെ അന്വേഷണ പരിധിയിൽ കൊണ്ടുവരണം എന്നുള്ളതാണ്. ഒരുപക്ഷെ നിങ്ങൾ ഒരുപക്ഷെ ചോദിക്കായിരിക്കും, ഇത് ഡോക്ടർക്കെതിരായിട്ട് ഇങ്ങനെ ഒരു പരാതി വന്നു, അങ്ങനെ ആണെങ്കിൽ ഇതൊരു സദാചാര പോലീസിൻ്റെ കുറ്റമായിട്ടല്ലേ കാണേണ്ടത്? കേരളത്തിൽ ധാരാളം കാര്യങ്ങളിൽ, കേരളത്തിനകത്ത് മാത്രമല്ല ഇന്ത്യയിലെ ഏതെങ്കിലും മുക്കിലും മൂലയിലും ഇത്തരമൊരു കാര്യം നടന്നിരുന്നുവെങ്കിൽ അത് നേരെ തിരിച്ചാണ് പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ കേരളത്തിൽ എന്തുമാത്രം ചർച്ച ചെയ്യുമായിരുന്നു? എന്തുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ നടന്നിട്ടും ഇനിയിപ്പോൾ ഈ ഡോക്ടർക്കെതിരായിട്ട് അല്ലെങ്കിൽ ഈ കേസിൽ ഇപ്പോൾ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആൾക്കാർ പറയുന്നത് അപ്പാടെ നമ്മൾ വാദത്തിന് വേണ്ടിയിട്ട് അംഗീകരിക്കുന്നു എന്ന് വെച്ചോളൂ. അങ്ങനെ ആണെങ്കിലും ഇത് സദാചാര പോലീസിങ് അല്ലേ? സദാചാര പോലീസ് ആണ് എന്ന് അറിഞ്ഞിട്ടും പോലീസ് എന്തുകൊണ്ട് അവർക്കെതിരെ അത്തരം കേസെടുക്കാത്തത്? ഇപ്പോൾ ഡോക്ടർക്കെതിരായിട്ടുള്ള ആരോപണം പൂർണ്ണമായിട്ട് ശരിയാണ് എന്ന് നമ്മൾ വാദത്തിന് വേണ്ടിയിട്ട് അംഗീകരിച്ചാൽ തന്നെ ആ സദാചാര പോലീസിനെതിരായിട്ടുള്ളത് ഇങ്ങനെ ഇത്രയും ലാഘവത്തോട് കൂടിയിട്ടാണോ ആ കേസ് കൈകാര്യം ചെയ്യേണ്ടത്? 26-ാം തീയതി നടന്ന ഒരു സംഭവം നടന്നു എന്ന് പറയുന്ന സംഭവത്തിൽ എന്തുകൊണ്ട് ആ സമയത്ത് തന്നെ കേസെടുത്തിട്ടില്ല? 26-ാം തീയതിയാണ് ആദ്യത്തെ സംഭവം എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു ആള് വീണ്ടും അതേ ഡോക്ടറുടെ അടുത്ത് വീണ്ടും തുടർ ചികിത്സയ്ക്ക് പോകുമോ? വീണ്ടും 5-ാം തീയതി പോകുമോ? 5-ാം തീയതി പോയി 5-ാം തീയതി പോയി വീണ്ടും അതിക്രമണത്തിന് ഇരയായി എന്ന് പറയുന്നതിൽ വിശ്വസിക്കാൻ കഴിയുമോ? വീണ്ടും പോയി, വീണ്ടും 5-ാം തീയതി പരാതി കൊടുക്കുന്നില്ല, 6-ാം തീയതി പരാതി കൊടുക്കുന്നില്ല, 7-ാം തീയതി പരാതിയില്ല, 8-ാം തീയതിയില്ല, 9-ാം തീയതി 8-ാം തീയതിയും ഡോക്ടറുടെ കുടുംബം പരാതിയുമായിട്ട് രംഗത്ത് വന്നത് അറിഞ്ഞ ശേഷം ഇതിൽ നിന്ന് തലയൂരാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു കെട്ടുകഥയാണ് ഈ ഡോക്ടർക്കെതിരായിട്ട് ഉന്നയിച്ചിട്ടുള്ള ആരോപണം എന്നുള്ളതാണ്. എനിക്കിത് ഇവിടുത്തെ മാധ്യമങ്ങൾ, ചില മാധ്യമങ്ങൾ ഈ പറയുന്ന പോലീസ് ഒരു മിസ്സിംഗ് കേസെടുത്തു, തിരിച്ച് ഡോക്ടർക്കെതിരെ കേസെടുത്തു എന്ന് പറയുന്നത് മുഖവിലക്കെടുത്ത് വാർത്തകൾ കൊടുത്തിട്ടുണ്ട്. ഈ ഇതല്ല സത്യം. അതുകൊണ്ട് ഈ സത്യം നിങ്ങളും കൂടി അന്വേഷിക്കണം, സത്യം പുറത്തു കൊണ്ടുവരണം. ഇതിൽ നടന്നിട്ടുള്ള സംഭവങ്ങൾ ഓരോന്നും പുറത്തു കൊണ്ടുവന്ന് ജനങ്ങളെയും സർക്കാരിൻ്റെയും പോലീസിൻ്റെയും മുമ്പിൽ ഈ സത്യം തുറന്നു കാട്ടാൻ നിങ്ങൾ തയ്യാറാകണമെന്നാണ് എനിക്ക് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. പോലീസിൽ ഞങ്ങൾ മനസ്സിലാക്കിയത് ഈ കാര്യങ്ങൾ പോലീസിൽ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ വസ്തുത പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിട്ടുണ്ട്, പോലീസ് മൊഴിയും രേഖപ്പെടുത്തിട്ടുണ്ടെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ആദ്യം അത് വേണ്ടത്ര ഗൗരവത്തിൽ പോലീസ് അന്വേഷിച്ചിട്ടില്ല എന്നുള്ളതാണ്. അത് എന്തുകൊണ്ടാണെന്ന് അന്വേഷിക്കണം. പോലീസ് അത്തരം ഒരു കാര്യം വന്നപ്പോൾ എന്തുകൊണ്ട് ഗൗരവത്തിൽ എടുത്തില്ല എന്നുള്ളത്. പോലീസ് പോലീസിന്റെ വീഴ്ച ഒരിക്കലും സമ്മതിക്കില്ലല്ലോ. പോലീസിന് അങ്ങനെയുള്ള പല സൗകര്യങ്ങളുണ്ടല്ലോ. അതെ, നിങ്ങൾ പരിശോധിക്കൂ. ഞാൻ പറയുന്നത് ശരിയാണോ അല്ലയോ എന്നുള്ളത് നിങ്ങൾ പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. നിങ്ങൾ ഇതിനകത്ത് വളരെ വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് ജനങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരണം എന്നുള്ളതാണ്. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ബിജെപി
ഇല്ല, ആളുകൾക്ക് സംശയമില്ല, നിങ്ങൾക്ക് മാത്രമേ ആ സംശയം വന്നിട്ടുള്ളൂ. അതെ, ഇതേ 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 സമൂഹത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ. ക്രിമിനൽ കുറ്റകൃത്യങ്ങളുടെ സ്വഭാവം എന്താ? കുറ്റകൃത്യങ്ങളുടെ സ്വഭാവം അനുസരിച്ചിട്ടാണ് സമൂഹം ഇടപെടുന്നത്. ഒരു കുറ്റകൃത്യം, ക്രിമിനൽ ക്രിമിനോളജിയുടെ വ്യത്യാസം സിവിലും ക്രിമിനലും തമ്മിലുള്ള ഇടപെടലുകളുടെയും അതിൻ്റെ സംഭവ വികാസങ്ങളുടെയൊക്കെ വ്യത്യാസം എന്താ? രണ്ട് വ്യക്തികളാവുമ്പോൾ അത് വ്യക്തിപരമാണ്, ഒരുപക്ഷെ സിവിൽ റൈറ്റ്സ് ആയിരിക്കും അതിൽ നിർണയിക്കപ്പെടുക. ഇതങ്ങനെയല്ല, ഇത് രണ്ട് വ്യക്തികളുടെ സ്വകാര്യമായിട്ടുള്ള വിഷയമല്ല. ഇത് സമൂഹത്തിലെ ഒരു ഡോക്ടർ, ഇന്നേ വരെ അദ്ദേഹത്തിനെ കുറിച്ച് ആരും മോശം പറഞ്ഞിട്ടില്ല. അപ്പോൾ 3 പതിറ്റാണ്ടായിട്ട് വളരെ നന്നായിട്ട് നല്ല റെപ്യൂട്ടഡായിട്ട് ഗുഡ് വില്ലുള്ള ഒരു ഡോക്ടറെ ആ ഒരു കൂട്ടം ആൾക്കാരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തെ തേജോവധം ചെയ്യാൻ വേണ്ടിയിട്ട് ഗൂഢാലോചന നടത്തി പണം ആവശ്യപ്പെടുകയാണ്. എന്നിട്ട് അദ്ദേഹത്തിന് ജീവൻ നഷ്ടപ്പെട്ടു. സമൂഹത്തോടുള്ള പ്രതിബദ്ധതയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലക്ക്, പൊതുപ്രവർത്തകർ എന്ന നിലക്ക് ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ ഇടപെടണം എന്നുള്ളത് ഏത് സമൂഹത്തിലെ ഏതാളും പ്രതീക്ഷിക്കുന്നതാണ്. ബി ജെ പി മാത്രമല്ല, ഇതിലെല്ലാവരും പറയണം. ഇതിൽ മുസ്ലിം ലീഗിന് പങ്കുണ്ട്. മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരാണ് ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ളത്. അപ്പോൾ ആ മുസ്ലിം ലീഗിൻ്റെ ഒരു രഹസ്യ അജണ്ടയാണ് ഇത് നടപ്പിലാക്കാൻ വേണ്ടി നോക്കിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇടപെടുന്നത്. ഞാൻ ചർച്ച ആവണ്ട എന്നുള്ളതല്ലല്ലോ. ഒരു സ്ത്രീ ഒരു പുരുഷനെതിരെ പരാതി കൊടുത്താൽ ആ പുരുഷൻ കുറ്റക്കാരനായി അയാളെ അങ്ങ് ഇല്ലാണ്ടാക്കൽ ആണെന്നല്ലല്ലോ. ആ പരാതി ശരിയാണോ അല്ലേ എന്നുള്ളത് പോലീസും കൂടി അന്വേഷിക്കണമല്ലോ. പോലീസ് അന്വേഷിക്കണ്ടേ? ഇതിന് നമുക്ക് നമ്മുടെ ആരുടെയെങ്കിലും ഒരു സാമാന്യ യുക്തിക്ക് നമുക്ക് മനസ്സിലാവുന്നതോ ബോധ്യപ്പെടുന്നതാണോ? 26-ാം തീയതി ഒരു സംഭവം നടന്നു എന്ന് പറയുന്നു. ആ 26-ാം തീയതി നടന്നു എന്ന് പറയുന്ന സംഭവത്ത് ഡോക്ടറുടെ ക്ലിനിക്കിൽ വെച്ച്, ഡോക്ടറുടെ ചേംബറിൽ വെച്ച് ഈ സ്ത്രീ അപമാനിതയാകുന്നു എന്ന് പറയുന്നു. ആ അപമാനിതയായി എന്ന് പറയുന്ന സ്ത്രീ വീണ്ടും റിവ്യൂവിന് വേണ്ടി, തുടർ ചികിത്സയ്ക്ക് വേണ്ടി 5-ാം തീയതി അവിടെ പോകുന്നു. വീണ്ടും അവിടെ പീഡിപ്പിക്കപ്പെടുന്നു എന്ന് പറയുന്നു. എന്നിട്ട് 4 ദിവസം കഴിഞ്ഞ് പരാതി. അവിടെയാണ് ഇത് കള്ളപ്പരാതി എന്ന് പറയുന്നത് ബോധ്യപ്പെടുത്താൻ വേറൊന്നും വേണ്ട. ഇത് സത്യസന്ധ എന്നാൽ പിന്നെ ഇവരെന്തിനാ പോയത്? നിങ്ങൾ ഞാനൊരു ഞാൻ നേരത്തെ എങ്ങനെ കുടുംബം അല്ലല്ലോ പോയി അന്വേഷിക്കുന്നത്, ഈ ഭീഷണി പെടുത്തു അല്ലല്ല. ഈ ഈ പറയുന്ന ആൾക്കാർ കുടുംബക്കാരല്ല, അയൽവാസികളും അല്ല, വ്യത്യസ്തമായിട്ടുള്ള പ്രദേശക്കാരാ. പോലീസ് സ്റ്റേഷനിലല്ലല്ലോ പോയി പരാതിപ്പെടുന്നത്. ഞാനൊരിക്കലും ഇല്ലാത്തൊരു പരാതിയായിട്ട് പോവില്ല. ഇതിൽ ഞങ്ങൾ ആരും സമൂഹത്തിലെ ഏതെങ്കിലും ഏതെങ്കിലും ഞാൻ ആ സ്ത്രീയെ അല്ല കുറ്റം പറയുന്നത്. ആ സ്ത്രീയെ ഈ കള്ളപ്പരാതി കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിച്ച ഘടകം ഉണ്ടല്ലോ, ആൾക്കാരുണ്ടല്ലോ, അവർ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്, അവരെയാണ് ഞാൻ പറയുന്നത്. ആ സ്ത്രീയല്ലല്ലോ, അവരെ ഒരു ഉപകരണമായിട്ട് ഉപയോഗിച്ചിരിക്കുകയാണ്. അവിടെയാണ് പ്രശ്നം. ഞാൻ തിരിച്ചൊന്ന് ചോദിക്കട്ടെ, ഇതിൽ നേരെ തിരിച്ചായിരുന്നുവെങ്കിൽ നിങ്ങൾ ഇങ്ങനെയൊന്നും ആയിരിക്കില്ലല്ലോ. കേരളം ഇന്ന് എല്ലാവരും ലോകം മുഴുവൻ ചർച്ച ചെയ്യില്ലേ? നിങ്ങൾ എന്തുകൊണ്ട് ഈ കാര്യം ചർച്ച ചെയ്യാത്ത? എനിക്ക് ഏതാ
ഇതിൽ ഞങ്ങൾ ഞങ്ങളിപ്പോ പ്രതിസ്ഥാനത്ത് സത്യത്തിനൊപ്പം നിലനിൽക്കുന്ന സത്യത്തെ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്ന ഞങ്ങൾ എങ്ങനെ ഇതിൽ പ്രതിസ്ഥാനത്താവും? അല്ല, അതെങ്ങനെയാ? ആര് ആര് എന്ന് നോക്കിയിട്ടല്ല, എന്ത് എന്ന് നോക്കിയിട്ട് വേണം നിലപാടെടുക്കാൻ. താല്പര്യം ഞങ്ങൾക്കൊരു താല്പര്യമുണ്ട്. ആ താല്പര്യം എന്ന് പറയുന്നത് ആ കുടുംബത്തിന് നീതി കൊടുക്കണം, ഡോക്ടർക്ക് നീതി ലഭ്യമാക്കണം, മരിച്ചു പോയിട്ടും അയാൾ അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ വേട്ടയാടുന്നത് അവസാനിപ്പിക്കണം. അതാണ് ഞങ്ങളുടെ താല്പര്യം. ആ കുടുംബത്തിൻ്റെ വേദന മനസ്സിലാവുമോ? ഇല്ലാത്തൊരു കുറ്റം ചുമത്തിക്കപ്പെട്ട് ഇത്രയും സമൂഹത്തിൽ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഡോക്ടറെ അദ്ദേഹം ഇല്ലാതാകുമ്പോൾ അദ്ദേഹത്തിന് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് കാരണക്കാരായിട്ടുള്ള ആൾക്കാർ അവരൊരു കള്ളപ്പരാതി കൊടുത്ത് അതാണ് ഡോക്ടറെ തേജോവധം ചെയ്യാൻ വേണ്ടിയിട്ട് മരണത്തിന് ശേഷവും വിടാതെ വേട്ടയാടുന്ന സമീപനം. അതിനോട് യോജിക്കാൻ സാധിക്കില്ല ബി ജെ പിക്ക്. നിങ്ങളാണെങ്കിലും ഞാനാണെങ്കിലും ഒരു കാര്യം നമ്മളെ മുമ്പിൽ ആരെങ്കിലും പറഞ്ഞാൽ അതിൽ ചാടിക്കേറി പിന്നെ അത് ഏറ്റെടുക്കുകയോ തള്ളിക്കളയോ അല്ലല്ലോ ചെയ്യുന്നത്. നമ്മൾ അതിൻ്റെ വസ്തുതകൾ പരിശോധിക്കുകയല്ലേ ചെയ്യേണ്ടത്? ഞങ്ങൾ ആ വസ്തുത പരിശോധിച്ചു. ഞങ്ങൾ ഇന്നലെ എന്തെങ്കിലും പറഞ്ഞോ? ഇല്ലല്ലോ. മിനിയാന്ന് എന്തെങ്കിലും പറഞ്ഞോ? ഇല്ലല്ലോ. 8-ാം തീയതി, 9-ാം തീയതി, 10-ാം തീയതി കഴിഞ്ഞു, 11-ാം തീയതി മനസ്സിലാക്കിയ ശേഷമല്ലേ ഞങ്ങൾ ഇതിൽ ഞങ്ങളുടെ ആശങ്ക ജനങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്? അതിലെന്താ? ഒരു 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 സമൂഹത്തോടുള്ള പ്രതിബദ്ധതയുള്ള രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്ക് ഞങ്ങൾക്കിത് ചെയ്യണ്ടേ? നിങ്ങൾക്ക് ചെയ്യണ്ടേ? നിങ്ങളെന്തിനാ ഒരു ഡിവിഷൻ കൊണ്ടുവരുന്നത്? നിങ്ങളുടെ ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾ നേരത്തെ ആണെങ്കിൽ ഓക്കെ, പോലീസ് പറഞ്ഞത് കേട്ട് നിങ്ങൾ ചിലപ്പോൾ വാർത്തയൊക്കെ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ഞങ്ങൾ പറയുമ്പോൾ ബി ജെ പി ഇടപെടുമ്പോൾ അതിലൊരു ഡിവിഷൻ കടന്നത് എന്തിനാ? അത് നിങ്ങളുടെ കാഴ്ചപ്പാടിൻ്റെ കുഴപ്പമാണ്, ഞങ്ങളുടെ അല്ല. അത് നിങ്ങളുടെ കാഴ്ച കുഴപ്പമാണ്. അത് വസ്തുതയല്ലേ? അത് വസ്തുതയായതുകൊണ്ടാ വീണ്ടും നിങ്ങൾ ആത്മഹത്യ പറയല്ലേ? ഞാൻ പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾക്ക് ബോധ്യമായിട്ടുള്ള കാര്യമാണ്, കേട്ട് കേൾവിയല്ല. ഞങ്ങൾ ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് ബോധ്യമായിട്ടുള്ള കാര്യമാണ് പൊതുസമൂഹത്തിന് മുമ്പിൽ നിങ്ങൾ വഴി ഞങ്ങൾ സമീപിക്കുന്നത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിനകത്ത് അല്ല, താങ്കൾ ചോദിച്ചതിന് മറുപടി പറയട്ടെ. എന്നിട്ട് ഞാൻ താങ്കളെ നേരത്തെ ചോദിച്ചു, അദ്ദേഹം രണ്ടാമത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ അതിൽ വിടാത്തത്. ഇതിനകത്ത് ഞങ്ങൾ ഏതെങ്കിലും മതത്തിന് പറഞ്ഞു? ഞാൻ പറഞ്ഞു. നിങ്ങൾ കേരളത്തിലെ മാധ്യമങ്ങൾ ഉത്തരേന്ത്യയിൽ ഏതോ ഒരു സംഭവം നടത്തത് എന്താണെന്ന് പോലും അറിയുന്നതിന് മുമ്പ് എമ്മാതിരി വാർത്തകളോ കൊടുത്തിട്ടുള്ള എത്ര ഉദാഹരണങ്ങൾ നമ്മൾ മുമ്പിലുണ്ട്. അതേസമയത്ത്
നമ്മുടെ നാട്ടിൽ നമ്മുടെ മൂക്കിന് താഴെ നമ്മുടെ കൺമുമ്പിൽ നടന്നൊരു സംഭവത്തിൽ നിങ്ങൾ എന്തുകൊണ്ട് ഞങ്ങൾ പറയുന്നതും കൂടി ആ ആംഗിളിലും കൂടി അന്വേഷണം നടത്തി, ഞങ്ങളതൊന്നും പറയുന്നില്ല, അന്വേഷണം നടത്തി നിങ്ങൾ കൊടുക്കണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഞങ്ങൾ പറയുന്നത് സത്യമാണെങ്കിൽ, ഞങ്ങൾക്ക് ബോധ്യമുണ്ട് ഞങ്ങൾ പറയുന്ന സത്യമാണെന്ന്, നിങ്ങൾ ആ സത്യം ജനങ്ങളുടെ മുമ്പിൽ തുറന്നു പറയാൻ തയ്യാറാകണം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ആ അത്രയേ ഉള്ളൂ. ഇത് നമ്മുടെ തമ്മിൽ എന്തിനാ ഒരു തർക്കം? എപ്പോ നിങ്ങൾ ഇന്നലെ പോലീസിൻ, ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ലല്ലോ, ഞാൻ ആ സമയത്തില്ല. പക്ഷേ കൂടെയുള്ള ആൾക്കാർ, ഈ ഇവിടുന്ന് പോയിട്ടുള്ള കൂടെയുള്ള ആൾക്കാരാണ് പ്രഥമ ദൃഷ്ടിയ പ്രാഥമികമായിട്ട് ഇത് ആത്മഹത്യ അല്ല എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത് എന്നാണ് അവിടുത്തെ പോലീസുകാർ പറഞ്ഞതായിട്ട് കൂടെ പോയിട്ടുള്ളവർ പറഞ്ഞിട്ടുള്ളത്. ഏത് ഏത് നിങ്ങൾ നിങ്ങളവിടെ അന്വേഷിച്ചോ? നിങ്ങളെവിടെ അന്വേഷിച്ചോ? ആ നിങ്ങളെ നിങ്ങളെ ഒന്നെങ്കിൽ നിങ്ങളോട് പറയുന്ന ആൾക്കാർ വേറെ എന്തെങ്കിലും ഇടുണ്ടാവും. ഞങ്ങൾ പറയുന്നത് ഇന്നലെ പോയി കൂടെ ഉണ്ടായ ആള് അവരുടെ മുമ്പിൽ അവരുടെ അനുഭവം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഞങ്ങൾ ഉണ്ടായിട്ടില്ലല്ലോ, ഞങ്ങൾ ഇന്നലെ അവരെ കൂടെ ഉണ്ടായിട്ടില്ല. മിസ്സിംഗ് മാത്രമല്ലല്ലോ അന്വേഷിക്കേണ്ടത്. കൊടുക്കുന്നുണ്ടല്ലോ. കൊലപാതകമാണ് എന്ന് സംശയിക്കാനുള്ള സാഹചര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, അത് അന്വേഷണ പരിധിയിൽ കൊണ്ടുവരണം എന്നല്ലേ ഞങ്ങൾ പറഞ്ഞു. മറ്റ് വീഴ്ച എവിടെയാ പറഞ്ഞിട്ടുള്ളത്? ആദ്യത്തെ ഘട്ടത്തിൽ വീഴ്ച വരുത്തിയിട്ടുണ്ടെന്നാന്ന് പറഞ്ഞിട്ടുള്ളത്. ആദ്യത്തെ ഘട്ടത്തിൽ 8-ാം തീയതി കുടുംബം കൊടുത്ത പരാതി, ആ പരാതി രജിസ്റ്റർ ചെയ്തിട്ടില്ല. 9-ാം തീയതിയാണ് കൊടുക്കുന്നത്. അപ്പൊ 9-ാം തീയതി ഇങ്ങനെ വീണ്ടും 8-ാം തീയതി പോലീസിനെ സമീപിച്ചത്, 9-ാം തീയതി വീണ്ടും പരാതി കൊടുക്കുന്നത് അറിഞ്ഞപ്പോഴാണ് ഡോക്ടർക്കെതിരെ പരാതി വരുന്നത്. അതാണ് പറഞ്ഞത്, അതാണ് വസ്തുത. ആയില്ല, മടക്കി അയച്ചു. 8-ാം തീയതി തന്നെ, 8-ാം തീയതിയാണല്ലോ രാവിലെ അവിടെ നിന്ന് പോയി. 8-ാം തീയതി ഭക്ഷണം, സാധാരണ ഉച്ചക്ക് ഭക്ഷണം വരുന്ന ഭക്ഷണം കഴിക്കുന്ന ആൾ ഭക്ഷണം കഴിക്കാൻ എത്തിയില്ല, ഫോണ് വെച്ചിട്ട് പോയി, ഓഫീസിൽ തന്നെ ഇടുന്നില്ല. അപ്പം രാത്രിയും തിരിച്ചു വരാത്തത് കൊണ്ട് പോലീസിനെ സമീപിച്ചവർ ഈ സംഭവം പറഞ്ഞിട്ടുണ്ട്. അന്ന് മിസ്സിംഗ് എന്നല്ല, ഇങ്ങനെ ഒരു രാവിലെ സംഭവം ഉണ്ടായിട്ടുണ്ട് എന്നും അവർ പറയുന്നുണ്ട്. അല്ലെന്ന്, അല്ല നിങ്ങൾ അന്വേഷിക്കുക. നിങ്ങൾ ഞാൻ ഞാൻ അതായത് പോലീസ്, ഞാൻ പറഞ്ഞുതരാം. പോലീസ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തതിൽ ഈ സംഭവം പറഞ്ഞിട്ടില്ല എന്നുള്ളതാണല്ലോ നിങ്ങൾ പറയുന്നത്. നിങ്ങളുടെ കയ്യിൽ FIR റിപ്പോർട്ട് ഉണ്ടല്ലോ. ഞാൻ അല്ല, തർക്കം വേണ്ട. ഞാൻ അതായത് 2 ദിവസങ്ങൾ, 7-ാം തീയതിയും 8-ാം തീയതിയും അവരെ, ഡോക്ടറെ ഭീഷണിപ്പെടുത്തുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട്, അതിനെ തുടർന്നാണ് ഡോക്ടർ അവിടെ നിന്ന് പോയത് എന്നുള്ളത് ഡോക്ടറുടെ ഭാര്യ കൊടുത്ത പരാതിയിൽ, പോലീസ് രജിസ്റ്റർ ചെയ്ത പരാതിയിൽ ഉണ്ട്. അതുണ്ട്. അതുണ്ടെങ്കിൽ നിങ്ങൾ സമ്മതിച്ചല്ല, വെറും മിസ്സിംഗ് എന്നല്ല, ഡോക്ടറെ കാണാനില്ല എന്നുള്ളതല്ല, ഈ സംഭവം കൂടി ഉണ്ട്. അത് ഞാൻ ഉറപ്പിച്ചതാണ്, ഞാൻ ആ FIS വായിച്ചതാണ്, ഞാൻ FIR വായിച്ചതാണ്, ഞാൻ FIS വായിച്ചതാണ്. അതുണ്ട്, ഭാര്യ കൊടുത്ത പ്രാഥമികമായിട്ടുള്ള മൊഴിയിൽ അതുണ്ട്. അത് മൊഴിയായിട്ടാണ് രേഖപ്പെടുത്തിയത്. ആക്ഷൻ എടുത്തിരുന്നുവെങ്കിൽ, അതേ ദിവസം എടുത്തിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷപ്പെടുത്താമായിരുന്നു. അതിന് ചിലപ്പോൾ പോലീസിന് ഇതുണ്ടാവും, ഒരു മിസ്സിംഗ് കേസിൽ അപ്പം തന്നെ കേസെടുക്കുന്ന പതിവ് ഉണ്ടാവില്ല. ചിലപ്പോൾ അതും കൂടി പരിശോധിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കാം. പ്രാഥമികമായിട്ടുള്ള ഘട്ടത്തിൽ പോലീസ് ഇതൊരു ഗൗരവമുള്ള ഒരു വിഷയം എന്ന നിലക്ക് കണ്ടിരുന്നില്ല എന്നുള്ളത് വസ്തുതയാണ്. അതിലൊരു തർക്കമില്ല.
മറ്റു കാര്യങ്ങളൊക്കെ അന്വേഷിക്കണം. ഞങ്ങളിപ്പോൾ പൂർണ്ണമായിട്ട് വിശ്വാസം എന്ന് പറഞ്ഞിട്ടല്ലോ, പക്ഷെ അന്വേഷിക്കണം, ഈ ആംഗിളും കൂടി അന്വേഷിക്കണം എന്നുള്ളതാണ്. നോക്കട്ടെ, നോക്കാം നോക്കാം, നമുക്ക് അന്വേഷിക്കാമല്ലോ, സമയമുണ്ടോ? അല്ല, ഞങ്ങളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മൾ ഈ എല്ലാത്തിനും അങ്ങനെ തിരക്ക് പിടിച്ചിട്ട് നോക്കാം. നമുക്ക് നമുക്കും ചില അഭിപ്രായങ്ങളൊക്കെ ഉണ്ട്, അത് എങ്ങനെയോ ഇരുന്ന് നോക്കട്ടെ. ഉണ്ടല്ലോ, നമ്മൾ ഏത് പോലീസുണ്ട്, നിങ്ങളും ഉണ്ട്, ഞങ്ങളും ഉണ്ട്, എല്ലാവരും ഉണ്ടല്ലോ. ബോഡി, ബോഡിയുടെ കിടപ്പ്, ബോഡി കണ്ടെത്തിയ സ്ഥലത്തിൻ്റെ സാഹചര്യങ്ങൾ ഇതൊക്കെ വെച്ചിട്ടാണ് പറയുന്നത്. അത് എൻ്റെ സംശയമല്ല, ഞാനത് ഞാൻ നമുക്ക് ചില ഈ ഇത്തരം സാഹചര്യങ്ങൾ വരുമ്പോൾ വിദഗ്ധരായിട്ടുള്ള ആൾക്കാർ ഈ സംശയം പറയുന്നത്. ഇത് നമ്മളെ ഞാനിത് ഇതിനകത്ത് നിങ്ങൾ പറയുന്ന പൊളിറ്റിക്കലായിട്ടാണെങ്കിൽ അത് അത് അനുസരിച്ച് മാത്രമേ എടുത്താൽ മതി. ഇതല്ല, ഇത് വസ്തുത നമുക്ക് ബോധ്യപ്പെട്ട ചില കാര്യങ്ങൾ. അതുകൊണ്ട് ഇതിൽ നമ്മൾ തമ്മിൽ ബി ജെ പി കാർ പറയുന്നത് കൊണ്ട് അത് തമസ്കരിക്കണം എന്ന് വിചാരിക്കുന്നു നിങ്ങൾ. ഏത് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അതിൻ്റെ നമ്മളും ഇത് ആളെ കണ്ടെത്തണം എന്നുള്ളതായിരുന്നല്ലോ ആദ്യത്തെ. അപ്പോൾ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതിനകത്ത്, ചില ഇതുണ്ട്. ഇപ്പം എന്നാൽ പിന്നെ കീ അവിടെ പോയി ലോക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രധാനമായിട്ടും ഒരു ഇപ്പോൾ കുമ്പളയിൽ നിന്നാണല്ലോ ബൈക്ക് കണ്ടെത്തി. ഇപ്പോൾ അത് അത് വെച്ചിട്ട് കുമ്പളയിൽ നിന്ന് പോയി എന്ന് വിചാരിക്കുക. ബോഡി കണ്ടെത്തിയത് കുന്താപുരം കഴിഞ്ഞിട്ടാണല്ലോ, അല്ലേ? കുന്താപുരം കഴിഞ്ഞിട്ടല്ലേ. അപ്പോൾ അത്രയും ദൂരം ഒരാൾക്ക് ഒരു 4 മണിക്കൂറൊക്കെ വേണം. ഈ 4 മണിക്കൂർ, അതായത് ഈ ബോഡി കണ്ടെത്തിയെടുത്ത് ഇപ്പോൾ റെയിൽവേ സ്റ്റേഷൻ, കുന്താപുര റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി നടന്നു പോകുന്നുണ്ടെങ്കിലും 3-4 കിലോമീറ്ററുണ്ട്. ബൈ റോ 5 കിലോമീറ്ററുണ്ട്. ബൈ റോഡാണെങ്കിൽ എന്തായാലും 2-3 കിലോമീറ്ററുണ്ട് മിനിമം. അപ്പോൾ അത്രയും ദൂരം നടക്കണമെങ്കിൽ 2-3 കിലോമീറ്റർ ചെരുപ്പും ഇല്ല, ചെരുപ്പില്ലാതെ നടന്നു എന്ന് വേണം അങ്ങനെ കരുതുന്നുണ്ടെങ്കിൽ തന്നെ അങ്ങനെ ഒരാൾക്ക് ഈ സൂസൈഡ് ടെൻഡൻസി വെച്ച് പോകാൻ കഴിയില്ല. അത്ര സമയം നിൽക്കില്ല എന്ന് മനസ്സ്, അതൊരു ഒരു സ്പോണ്ടേനിയസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു മൊമെൻ്റിൽ ഉണ്ടാവുന്നൊരു വികാരമാണ് അങ്ങനെ. അപ്പോൾ ഇത്രയും സമയം ഡിസൈഡ് കുമ്പളയിൽ നിന്ന് അങ്ങനെ പോകണമെങ്കിൽ ഡിസൈഡ് ചെയ്തിട്ട് പോകണ്ടേ. അത്രയും സമയം ആ ഡിസിഷൻ കീപ്പ് ചെയ്ത് അത് നിലനിർത്തിക്കൊണ്ട് പോകാൻ പറ്റില്ല. മനസ്സ് മാറും, കുടുംബത്തെ ഓർക്കും, സമൂഹത്തെ ഓർക്കും, അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളെ ഓർക്കും, പേഷ്യൻസിനെ ഓർക്കും, ക്ലിനിക്കിനെ ഓർക്കും. അപ്പം റീതിങ്ക് ഉണ്ടാവും, മനംമാറ്റം വരും. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ബോഡി അവിടെ കണ്ടെത്തിയത് തലേന്ന് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. 9-ാം തീയതി അവിടെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ഈ ബോഡിയാണെന്ന് അറിയാം നാം ഇവിടെ അറിഞ്ഞത്. 9-ാം തീയതി 8-ന് ഇവിടുന്ന് പോയ ഉച്ചക്ക് പോയി, ഉച്ചക്ക് 11:30 11:30 ആ ഒരു ഭീഷണിപ്പെടുത്തി അപ്പം തന്നെ പോയി, പിന്നെ കാണുന്നില്ല. പിന്നെ അദ്ദേഹത്തിന്റെ ഒരു ബന്ധു 8-ാം തീയതി തന്നെ പരാതി. അത് മിസ്സിങ്ങിനാവുമ്പോൾ നമുക്കറിയാമല്ലോ, ചിലപ്പോൾ അവിടെ ഉണ്ട് ഇവിടെ നോക്കുന്നൊക്കെ പറയും. പക്ഷേ പോലീസും ആ ഘട്ടത്തിൽ ഇതിലൊരു ഗൗരവം എടുത്ത് കാണില്ല. ഇതിൽ ഞങ്ങൾക്ക് വേറെ താല്പര്യമൊന്നുമല്ല, ഞങ്ങൾക്ക് ഇതിൻ്റെ സത്യം പുറത്തു വരണം. ഒരു അകാരണമായിട്ട് ഒരു കുടുംബത്തെ തേജോവധം ചെയ്യരുത്. പ്രത്യേകിച്ച് ഒരു ഡോക്ടറാണ്, റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരാൾ, ഒരു കുടുംബം ഡോക്ടർ. അപ്പോൾ അവരെ, കുടുംബത്തെ, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ വേദനിപ്പിക്കരുത് എന്നുള്ളതാണ് ഏറ്റവും നിന്ദ്യമായിട്ടുള്ളതാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. ഇവരുടെ ആവശ്യം നിറവേറ്റാൻ വേണ്ടി, രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ആ കുടുംബത്തെ അങ്ങനെ തേജോവധം ചെയ്യുന്നു, ശരിയല്ല. അതാണ് ഞങ്ങളുടെ കൺസേൺ, അതാണ്.